Hi guys, assalamu alaikum. Welcome back to my another video. Now, I am wedding anniversary and a shopping video. Stay tuned my channel. Wedding anniversary, right? Wedding guys. Wedding guys. Wedding anniversary, Adikon Amlachery, or purchasing a poor every day. Kadamla Pona, guys, my like I I am a gift. Cash depositing a card in Yangalada, bank like a curry tender, thought at the Nana Bangalada, QIB and Qatar Islamic Bank on it. Above Ivada and Jemshiak account leather, upper just a Yangala card on the Mata and Data, Pudia card Akavanditana, curry the Petan and a kitty talk card, Pudia card IT kitty, and the Matla Kanangle 1 week, 2 week on the Kabari Kitanangle, Shavedang and Nulla, Petan and a kitty அப்ப எங்க நேரே காரில் கேறி பெட்ரோல் அடிச்சு நேர போனது கல்ஃப் மாலிலேக்கான ட்டோ அப்போ கொஞ்சம் முன்னாடி போயப்ப நல்ல ரஷ் ഉണ്ടായിരുന്നു அவட எந்தோ समथिंग ஆக்சிடென்ட் எந்தோ ആയിരുന്നു ட்டோ அப்ப எங்க நக்கி வேகம் ரைட் எடுத்து ஒரு வேற ஒரு கட் ரோட் கூட போய் அவட எத்தி அப்ப நான் கல்ஃப் மால்ல நான் ட்ரெஸ் எடுக்க பிளான் செய்தது இந்த ஒரு வீடியோ நான் தலையின எடுத்ததാണ് ட்டோ சம்போ நாங்க 16ஆம் தி ராத்திரி ட்ரெஸ் எடுக்க வேண்டிய இறங்கினோம் പക്ഷെ சில சாஹசரங்கள கொண்டு எங்க திருப்பி வரண்டிய அவஸ்த வந்த அப்ப அதੋਂ நாங்க அன்ன எடுத்தilla பிட்டேனான போயது அப்ப மார்னிங்ல ஆன எடுக்கிறது പക്ഷെ நாங்க அங்கோட்டக்கு ஜஸ்ட் போற ஒரு வீடியோ தலையின நான் எடுத்ததੋਂ ஆ ஒரு ஜஸ்ட் வீடியோ இதில் இட்டேனே உள்ளே
അപ്പം ഗൾഫ് മാളിലെ സെൻട്രൽ പോയിന്റിൽ നിന്നാണ് ഞാൻ ഡ്രസ്സ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി പാർക്ക് ചെയ്ത് ഉള്ളിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് ഞാൻ പറയുന്നത്, മോർണിങ്ങിൽ ഇപ്പോൾ പോയിട്ടുള്ളൊരു വ്യൂ ആണിത് കാണുന്നത്. മോർണിങ്ങിൽ എല്ലാം നല്ല പെർഫെക്ഷനിലും നല്ല നീറ്റിലും നല്ല ക്ലീനിലും ആയിരിക്കും കേട്ടോ. ഏതൊരു ഷോപ്പിൽ നമ്മൾ മോർണിംഗ് ടൈമിൽ പോകുന്ന സമയത്ത് നല്ലൊരു പെർഫെക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്താ പറയുക, നല്ലോണം നോക്കിയെടുക്കാനുള്ളൊരു ഇതുണ്ടാവും. മറ്റേത് രാത്രി ആ ടൈമിൽ പോകുന്ന സമയത്ത് ഭയങ്കര ക്രൗഡായിരിക്കും. അതുപോലെ തന്നെ ഡ്രസ്സ് സെക്ഷന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവും. കുറേ ആൾക്കാർ ഇട്ടു നോക്കിയ ഡ്രസ്സ് അങ്ങനെ മാറ്റി വെച്ചത് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് എല്ലാം കൂടെ ഒരു ഹരിപറിയായിട്ട് ഇങ്ങനെ കാണാം. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് മോർണിങ്ങിൽ ഷോപ്പിങ്ങിന് പോകണതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇവിടെ നിന്ന് ചൂസ് ചെയ്തത്. കുറേ ഡ്രസ്സ് ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നിയത് എനിക്കതായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സ് ഞാൻ വീട്ടിലെത്തിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചിരുന്നത്. അപ്പം ഡബിൾ എക്സ് എൽ സൈസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 169 ആണ് ഇതിൻ്റെ റേറ്റ്. പിന്നെ ഒരു ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, സ്പ്ലാഷ് ആണ് കേട്ടോ. അങ്ങനെ ഇത്രയേ ഉള്ളൂ. അങ്ങനെ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിൽ പോയി. പിന്നെ അന്ന് നൈറ്റിൽ ആണ് ഞങ്ങൾ ജംഷികാർക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഏരിയ ആ ഏരിയയിലേക്കാണ് പോകുന്നത്, ഏഷ്യൻ ടൗൺ ആ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പം അതായത് ഗ്രാൻഡ് മാൾ, അതുപോലെ എം ആർ ഐ റെസ്റ്റോറൻ്റ് തൊട്ട് സൈഡിലൊരു ബാക്കോട്ടൊരു വേ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടുണ്ടെങ്കിലാണ് ഷോപ്പുള്ളത്. അപ്പോൾ ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് ഷോപ്പിലേക്ക് നടന്നു. അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ 146 എന്ന് കാണാം. അതാണ് അവർ ഷോപ്പിൻ്റെ നമ്പർ കേട്ടോ. അപ്പം ഡ്രീം റെഡിമെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ്. ഞങ്ങൾ ഇന്ന ഷോപ്പിൽ നിന്നൊന്നും കരുതിയിട്ട് പോയതൊന്നുമില്ല, ജസ്റ്റ് അതിലിങ്ങനെ ജസ്റ്റ് വിസിറ്റ് ചെയ്ത സമയത്ത് നല്ല കളക്ഷൻസ് കണ്ടു. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പം ഇതാണ് അവരുടെ ഷോപ്പ് കേട്ടോ, നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെൻസിനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ അവൈലബിൾ ആണ്. കാരണം ഞാൻ കയറി സമയത്ത് ജസ്റ്റ് ഡ്രസ്സ് മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സൈറ്റിലൊക്കെ ആയിട്ട് മൊബൈൽ, അതുപോലെ തന്നെ മൊബൈൽ കവേഴ്സ്, ഹെഡ്ഫോൺ ചാർജസ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഒരു സൈറ്റിലായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഷർട്ട്സ്, ജീൻസ്, ടീഷർട്ട്സ്, ട്രാക്ക് സൂട്ട്സ്, അങ്ങനെ എല്ലാ ഐറ്റംസും ജെൻസിന് വേണ്ടിയിട്ടുള്ള ഇന്നർവെയേഴ്സ്, ക്യാപ്സ്, വാച്ചസ് എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ചിട്ടാണ് ഈ ഒരു ഷോപ്പിംഗ് നടത്തുന്നത്. അപ്പം ജംഷിക ഇപ്പോൾ ഇട്ട ഷർട്ട് ഇവിടുത്തെ ഷർട്ടാണ്, അത് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി. അപ്പോൾ നല്ല കറക്റ്റ് ഫിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ഒന്നും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ടൈപ്പിൽ തന്നെ രണ്ട് ഷർട്ട് എടുത്തിട്ടുണ്ട്. കാരണം നല്ല കറക്റ്റ് ഫിറ്റിങ്സും അതുപോലെ തന്നെ നല്ല ക്ലോത്തും എല്ലാം ഓക്കെ ആയതുകൊണ്ടാണ് ആ രണ്ട് ഷർട്ട് രണ്ട് കളറിലായിട്ട് എടുത്തത്. ഒന്ന് ഗ്രീനും അതുപോലെ തന്നെ ഒരു ഡാർക്ക് ബീജും, അതുപോലെ തന്നെ ഒരു വൈറ്റ് ഷർട്ടും കൂടി ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ചെറുങ്ങനൊന്ന് ഓൾട്ടർ ചെയ്യാണ്ടാവും. അപ്പം ബാക്കിയെല്ലാം ഓക്കെയാണ്. അങ്ങനെ ആ ഷർട്ടും കൂടെ എടുത്ത് അങ്ങനെ 3 ഷർട്ട് ടോട്ടൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എടുത്ത ഈ 3 ഷർട്ട്സ് ഇതിനേക്ക് വന്നിട്ടുള്ള കളക്ഷൻസാണ്. അതുപോലെ ഇവിടെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഷർട്ട് കണ്ടോ, ഈ ഡെനിമ് യെല്ലോ പോക്കറ്റ് ആയിട്ടുള്ള, അത് ജംഷികാർക്ക് കുറച്ചും കൂടെ ലൈക്കായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു യെല്ലോ പോക്കറ്റ് വന്നുകൊണ്ട് ആൾക്ക് അത്ര അങ്ങോട്ടൊക്കെ ഇഷ്ടപ്പെട്ടില്ല. ഫിറ്റ് ചെയ്ത് നോക്കിയപ്പം എല്ലാം കറക്റ്റാണ്. പിന്നെ ഇതൊക്കെ ഇതിനേക്ക് വന്നിട്ടുള്ള കളക്ഷൻസാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. എന്തായാലും മസ്റ്റ് ആയിട്ട് വന്ന് വിസിറ്റ് ചെയ്യുക. ഖത്തറിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാ സൈസിലും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ.
അപ്പം ഇതാണ് ഇവിടുത്തെ ജീൻ കളക്ഷൻസ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ഡാർക്ക് ഷെയ്ഡിലും അതുപോലെ തന്നെ ലൈറ്റ് ഷെയ്ഡിലും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ജീൻ കളക്ഷൻസ് നിന്ന് ഞങ്ങളൊരു 3 ജീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്സ്റ്റെയറിലാണ് ഈ ടീ ഷർട്ട്സ്, അതുപോലെ തന്നെ ട്രാക്ക് സൂട്ട്, ഷൂസ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം അപ്സ്റ്റെയറിലാണ് പാൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടുത്തെ പാൻസിൻ്റെ കളക്ഷൻസ് ആണ്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നല്ല റേറ്റിലാണ് ഇവിടെ ഇവർ സെയിൽ ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഷർട്ട്സൊക്കെ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്തെടുക്കാൻ ഇവിടെ ആളെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മേലെയാണ് ഓൾട്ടറേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ അപ്സ്റ്റെയറിൽ തന്നെയാണ് ഇവർ ഷൂസും സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഒരുപാട് ഷൂസ് കളക്ഷൻസ് ഉണ്ട് ഇവിടെ, നല്ല അടിപൊളി നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസാണ് ഇവിടെ അവർ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നോർമലായിട്ട് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഷൂസും ഇവിടെ അവൈലബിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഈ രണ്ട് ടൈപ്പ് ഷൂസാണ്, ഒന്ന് ഇതും ഇതിൻ്റെ ഈ ഒരു കളറും ആണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ജംഷികാരോട് ഞാൻ ചോദിച്ചപ്പം ലൈക്ക് ജംഷികാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഫസ്റ്റ് വൺ ആയിരുന്നു കേട്ടോ. അപ്പം ഗായ്സ് ഇതാണ് ഷൂ, നല്ല അടിപൊളി കറക്റ്റ് ഫിറ്റിങ്സും അതുപോലെ തന്നെ ഇൻഷൂയൊക്കെ നല്ല കംഫർട്ടും ആയിരുന്നു, അതുകൊണ്ട് തന്നെ അത് ഫിക്സ് ആക്കി. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ പർച്ചേസിങ്. അപ്പം ഗായ്സ് ജംഷികാൻ്റെ ഓൾമോസ്റ്റ് പർച്ചേസിംഗ് ഒക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. വെഡിങ് ആനിവേഴ്സറിക്കും അതുപോലെ തന്നെ ഈദിനേക്കും ഉള്ളത് ജംഷികാർക്ക് റെഡിയായി. ഇനിയിപ്പോൾ എൻ്റെതും ആലിയൻ്റെ ഉണ്ട്, അത് ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും ഇൻഷാല്ലാ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. MRIയിലേക്കാണ് പോയത്, തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇവിടെ MRI ടൗണിൻ്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് നേരെ ഞങ്ങൾക്കൊരു അയൺ ബോക്സ് വാങ്ങണേനു. അപ്പോൾ ഞങ്ങൾ ലുലു ഓൾമോസ്റ്റ് ആ ടൈമിൽ ക്ലോസ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ 24 hours മറ്റേ ഖത്തർ ഷോപ്പിംഗ് ഉണ്ടല്ലോ അവിടേക്കാണ് പോയത്. അങ്ങനെ അവിടുന്ന് ഒരു ബ്ലാക്ക് ടെക്കറിൻ്റെ അയൺ ബോക്സ് വാങ്ങി നേരെ റൂമിൽ പോയി. അപ്പം അവിടുന്ന് വാങ്ങി സാധനം വാങ്ങി പോകുന്നൊരു സീനാണ് കേട്ടോ ഇത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും നല്ല വീഡിയോ ആയി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.